സിംഗപ്പൂർ കപ്പലിടിച്ച് മീൻപിടുത്ത ബോട്ട് തകർന്ന സംഭവത്തിൽ നഷ്ടപരിഹാരം തേടി ബോട്ടുടമ കർണാടക ഹൈക്കോടതിയിലേക്ക്. ബേപ്പൂർ സ്വദേശി ജാഫറിന്റെ ബോട്ടാണ് മംഗലാപുരത്ത് ഉൾക്കടലിൽ തകർന്നത്. ഇതിൽ കാണാതായ ആളുകൾക്ക് വേണ്ടി ഈ കപ്പൽ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർക്കൊക്കെയും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിലേക്ക് ബോട്ടുടമയും അസോസിയേഷനും സമീപിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേമൻ കാരിച്ചാലിൽ ചേരുകയാണ്. അന്നത്തെ ഒരു ദാരുണമായ സംഭവമാണ്, എല്ലാവരുടെയും മനസ്സിനെ ഞെട്ടിച്ചൊരു സംഭവം കൂടിയാണ്. അത്തരം അപകടം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഭാഗത്ത് അധികം കേട്ടിട്ടുമില്ല, നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടൊക്കെ. ഇനി നിങ്ങൾ എന്താണിത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ യാതൊരുവിധ നഷ്ടപരിഹാരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ബോഡി കൊണ്ടുപോകാനോ, പിന്നെ 2 ബോഡി നമ്മൾ മംഗലാപുരം തന്നെ ശ്മശാനത്തിൽ മറവ് ചെയ്തിട്ടുണ്ട്, ആ ബോഡി അവിടെ സംസ്കരിക്കാനോ കൂടി നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായങ്ങളും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കേസുമായിട്ട്, പിന്നെ ഹൈക്കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണുള്ളത്. കേസെന്ന് പറയുമ്പം ഏത് തരത്തിലുള്ള കേസാണ്? ആർക്കെതിരായിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്? സിംഗപ്പൂരിലെ ആ ഷിപ്പിൻ്റെ കമ്പനിക്കെതിരെയുള്ള കേസാണോ നടക്കുന്നത്? അതെ അതെ, ഞങ്ങൾ പിന്നെ സിംഗപ്പൂരിൽ കപ്പലിടിച്ച പിന്നെ കമ്പനിക്കെതിരായിട്ടുള്ള കേസാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മുടെ ഒരു ആവശ്യം? നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് അവരുടെ കുടുംബത്തിന് ധനസഹായം കിട്ടാനും വേണ്ടിയുള്ള ഒരു ആവശ്യവും, നമ്മളെ ബോട്ട് അദ്ദേഹത്തിൻ്റെ ഏക ആശ്രയമായ ഈ ബോട്ട് ഉടമയുടെ ഏക ആശ്രയമായിട്ടുള്ള ഒരു വരുമാന മാർഗമാണ് അത്. അപ്പോൾ അതും കൂടെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനും സാമ്പത്തിക സഹായം കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു സംഘടനയും അതൊരു അസോസിയേഷനും, അതേപോലെ തന്നെ സിംഗപ്പൂർ എന്ന് പറയുന്നത് വിദേശ രാജ്യമാണ്, അവിടുത്തെ ഉള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ഉള്ള ഒരു സംസാരമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഒക്കെ ഒരു സഹായമോ ഒരു ഇടപെടലോ ഇതിൽ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ഇപ്പം നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും, നമ്മൾ കേന്ദ്രമന്ത്രി വി മുരളീധരനും നമ്മുടെ പിന്നെ ഫിഷറീസ് മന്ത്രിക്കും എം പിമാർക്കും എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞങ്ങളിതിന് വേണ്ടി നിവേദനം അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരുവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വളരെ ദയനീയമായൊരവസ്ഥയാണ് ഇവർ ഈ പറയുന്നത്. കാരണം എന്തെങ്കിലും ഒരു സഹായം ഈ ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകണം. കാരണം മാത്രമല്ല, ഈ അപകടത്തിൽ മരിച്ചുപോയ ആളുകൾ, ആ അതാത് കുടുംബങ്ങളിലെ ഏക ആശ്രയമായിരുന്നു അവർ. ബംഗാൾ സ്വദേശികളും തമിഴ്നാട് സ്വദേശികളുമാണ്. അവർക്ക് സഹായം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ കോടികളുടെ ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ച 1,30,00,000 നഷ്ടം ആ ബോട്ടിനുണ്ടാകും. ആ ബോട്ടുടമയുടെ ജീവിതവും വലിയ പ്രാരാബ്ധത്തിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും സഹായം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ക്യാമറമാൻ ജിതേഷിനൊപ്പം അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.